CPM നേതാവ് പി ജയരാജൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം വളരെ സമയോചിതമായി നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് വേണം അതിനെ കാണാൻ അദ്ദേഹം പറഞ്ഞു മറ്റൊന്നുമല്ല കർക്കിടക ബാബു വലിക്ക് ഹിന്ദു സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ പുണ്യസ്ഥലങ്ങളിലും നദിയോരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കടൽ തീരങ്ങളിലുമൊക്കെ ബലിയിടാറുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സ്ഥലത്തും കൂടാറുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സഹായത്തിന് സി പി എം പ്രവർത്തകരും അതുപോലെ സി പി എമ്മിൻ്റെ യുവജന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അവരെ സഹായിക്കാനും അവരെ നേരെ രീതിയിൽ അമ്പലം ചുറ്റിക്കാനും അതുപോലെ തന്നെ കർമ്മങ്ങൾ നടത്താനും ഒക്കെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത് അതിനെ നിരവധി ആളുകൾ അനുകൂലിച്ചു പാർട്ടിയിൽ തന്നെ നല്ലൊരു വിഭാഗം അതിനെ മൗനമായി അനുകൂലിക്കുകയായിരുന്നു അതേസമയം പാർട്ടി പരസ്യമായി അതിനെ എതിർക്കുകയോ ജയരാജനെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്തില്ല ഇന്ന് അദ്ദേഹം വളരെ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ മറ്റൊന്നുകൊണ്ടെന്നല്ല പറഞ്ഞത് മനുഷ്യൻ ഉള്ളിടത്തെല്ലാം മാർക്സിസ്റ്റുകാരനും ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിളാണ് എവിടെയെല്ലാം ജനങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ആളുകൾ ഉണ്ടാവണം അതാണ് അദ്ദേഹം പറഞ്ഞത് ആളുകൾക്കൊരു ആവശ്യം വരുമ്പോഴാണ് പാർട്ടിയുടെ ആവശ്യം വരുന്നത് ചെറുപ്പക്കാർ മുതൽ വളരെയധികം പ്രായമായ ആളുകൾ വരെയാണ് ഓരോ സ്നാനഘട്ടത്തിലും എത്തുന്നത് അവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് നടക്കാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പോൾ ഒരു സംഘടന ആണ് കുറേ കാലമായി സംഘടന എന്ന് പറഞ്ഞാൽ RSS പ്രവർത്തകരാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ ബലികർമ്മം നടത്താൻ വരുന്നവരുടെ സഹായികളായി നിൽക്കുകയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കുറേ കാലമായി കാണുകയാണ് ഇത് ഒരു വിഭാഗത്തിന് മാത്രം അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ലെന്നും ഇത് ഹിന്ദു മതത്തിൻ്റെ പല ആചാരാനുഷ്ഠാനങ്ങളിലും നമ്മളും ഭാഗമാകണം എന്നാണ് ജയരാജൻ പറയുന്നത് പണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നതും ശബരിമല തീർത്ഥാടനം നടത്തുന്നതും അതുപോലെ തന്നെ മറ്റ് പൂജാതി കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും പാർട്ടിയിൽ വളരെ വിലക്കുള്ള ഒരു കാര്യം ആയിരുന്നു ഒരു കാലത്ത് പക്ഷേ അത് ക്രമേണയായി മാറി മാറി ശബരിമലയിലും പോകാം വിശ്വാസികൾക്ക് അങ്ങനെ ആവാം എന്ന് EMS സംഭവരിപ്പാട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞ നേതാക്കന്മാരും കുറവല്ലായിരുന്നു പക്ഷേ കാലക്രമേണ അതെല്ലാം മാറി അമ്പലങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ പോവുകയും അത് ആരാധിക്കുകയും ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം അതിനകത്ത് പാർട്ടിയുടെ നിയന്ത്രണം ആവശ്യമില്ല എന്ന് അപ്പോൾ തന്നെ കരുതുകയും പാർട്ടി വളരെ സമയോചിതമായ രീതിയിൽ അത് ഇടപെടുകയും ചെയ്തു ഇപ്പോൾ ശബരിമലയിൽ പോകുന്ന നല്ലൊരു ഭാഗം ആളുകൾ CPM പ്രവർത്തകരുമാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് പോകുന്നവരെ നമ്മൾ കാണാം അതുപോലെ തന്നെ ഈ ബലിതർപ്പണവും അതുപോലെ തന്നെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതും നമ്മൾ കാലാകാലങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു വരുന്ന ഒരു കാര്യമാണ് വാവിൻ്റെ തലേ ദിവസം ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിച്ച് ഭക്തി ബഹുമാനത്തോടു കൂടി അമ്പലങ്ങളിലും ആറ്റുകടവിലും സമുദ്രതീരങ്ങളിലും ഒക്കെ പോയി ബലികർമ്മം നടത്തി നമ്മളെല്ലാം പൂർവികരെ ഓർമ്മിക്കുന്നുണ്ട് അത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആചാര അനുഷ്ഠാനമാണ് ആ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലെന്നോ വയ്ക്കരുത് അവരെ അങ്ങനെ വരുന്നവരെ നമ്മളെ സഹായിക്കണം എന്നാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും കേരള സമൂഹത്തിൽ വളരെയധികം അനുകൂലമായ ചലനങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ പി ജയരാജൻ്റെ സംഭാഷണത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല